ഹലോ, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളതും പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പുകാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1 കിലോ മുന്തിരി 2 മണിക്കൂർ ഉപ്പുവെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കേടായ മുന്തിരിയൊക്കെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ മുന്തിരിയുടെ അതേ ലെവലിൽ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മുന്തിരിയുടെ തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതൊരരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം അരിച്ചെടുത്താലും മതിയാകും. ചിലർക്കൊക്കെ മുന്തിരി ജ്യൂസ് കുടിക്കുന്ന സമയത്ത് തുമ്മൽ പോലുള്ള അലർജി രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ വേവിച്ചതിന് ശേഷം മുന്തിരി ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ അരിച്ചെടുത്തിട്ടുള്ളതിൽ നിന്നും കുറച്ച് മുന്തിരിയുടെ പൾപ്പ് എടുത്തിട്ട് അതിൽ നിന്നും അരി മാറ്റിയതിന് ശേഷം ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ജ്യൂസ് ഇതിൽ നിന്നും എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. 2 രീതിയിലാണ് ഞാൻ ഈ ജ്യൂസ് സെർവ് ചെയ്യുന്നത്. അതിനായി ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ്സിൽ 1 ടേബിൾ സ്പൂൺ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ ഗ്ലാസ്സിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുന്തിരിയുടെ പൾപ്പും ചേർത്ത് കൊടുത്തിട്ട് 2 ഗ്ലാസ്സിലും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡിയായി. ഈ നോമ്പുകാലത്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്പം സബ്ജാ സീഡ്സ് അഥവാ കസ്കസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ സബ്ജാ സീഡ്സ് മറക്കാതെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.